a major laser. Earn that shit like major paper. I melt that beat like a fucking getter. But you know I do it fucking better. And you know I make her fucking wetter than Johnson the water during stormy weather. Than Calvin Harris the opposing gender. Poor Gore's got to die, so you better get her. She on that pole like Diplo. I got a sick hoe, she likes to dip low. Like Dylan Francis likes to get low. Relax on hold low, I got a sick flow. I can make any beat just like Skrillex. I swear I can make Justin Bieber feel it. And I can make Kick Tuck really wanna steal it. Then I can make Scooter Braun wanna sign a deal with it. Yeah, so what? Getting lit like we Will Sparks. And we coming up like the... ഹേ ഗായ്സ്, സ്റ്റോൺസ് ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോ കേട്ടോ. എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ബാങ്ക് ഒക്കെ കൊള്ളയടിച്ചായിരുന്നു. കുറച്ച് സീക്രട്ട് ഫയൽസ് എടുക്കാനാണ്. ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മുടെ വീട്ടിലോട് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോഫി അതേ വെള്ളത്തിലിറങ്ങി, നമ്മുടെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങി ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കുകയാണ്. നമ്മളെന്തായാലും ഇപ്പോൾ ഇറങ്ങുന്നില്ല, കാരണം നമുക്ക് ഇന്നും വീണ്ടും ഒരു കോള് വന്നു. നമ്മുടെ മൈക്കിൾ മച്ചാനാണ് കോൾ ചെയ്തത്. മൈക്കിളും ലെസ്റ്ററൊക്കെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് അവരുടെ ഫാക്ടറിയിലോട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിട്ട് ആരോ നന്നായിട്ട് പണി തരുന്നുണ്ട്, ആരോ നന്നായിട്ട് പണി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ലോസ് ആഞ്ചലസിൽ വന്നിട്ട്. അപ്പോൾ അത് ആരാന്ന് മാത്രം അവർക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പോൾ അവർ കാരണമാണ് കഴിഞ്ഞ ദിവസത്തെ ഫയൽസിൻ്റെ കാര്യം FIB അറിയാൻ വേണ്ടി ഇടയായത്. അതിന് മുമ്പ് തന്നെ നമ്മൾ ആ ഫയൽസ് എടുത്ത് നശിപ്പിച്ച് അവിടുന്ന് കുറേ പൈസയൊക്കെ മോഷ്ടിച്ചു. പിന്നെ നമ്മൾ പൈസ നമ്മൾ ആദ്യം വിചാരിച്ച് നമ്മളെ കയ്യിൽ വെക്കാമെന്നാണ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി കത്തിച്ചു കളഞ്ഞു. ആ വണ്ടീൻ്റെ കൂടെ തന്നെ ആ ഫയൽസ് നമ്മളും കത്തിച്ചു കളഞ്ഞു. ഇന്നെന്താ നമ്മൾ അഗീർ എടുത്തുകൊണ്ട് പോവാം. അഗീറൊക്കെ ഇവിടെ കുറേ കാലമൊക്കെ കിടക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അഗീർ എടുത്ത് പോവാം. എന്തായാലും നമ്മൾ സോഫിയനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെന്തായാലും മിക്കവാറും ഇപ്പം പോയി കഴിഞ്ഞാൽ എപ്പം തിരിച്ച് വരുമെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ടൈം എടുക്കും. ചിലപ്പോൾ ഇന്നൊന്നും ഈ വീട്ടിലോടൊന്നും തിരിച്ച് വരത്തുണ്ടാവില്ല. ഇനി എന്തായാലും ലെസ്റ്ററും ലാമൈക്കും വിളിച്ചിരിക്കും. അത് അത്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ അവർ വിളിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ അടുത്തോട് ഫസ്റ്റ് ആണ് ചെല്ലണം. അപ്പോൾ അവർ ലെസ്റ്ററിൻ്റെ ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അവർ പറയുന്നത് FIB ബിൽഡിങ്ങിൻ്റെ കാര്യം എന്തൊക്കെയൊക്കെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് ഈ ഫോണിൽ കൂടെ ആയതുകൊണ്ട് നമ്മൾ ഫോണൊക്കെ ടാപ്പ് ചെയ്യാനൊക്കെ വഴിയുണ്ട്. കാരണം ഫ്രാങ്ക്ലിൻ ഇപ്പോൾ ഒരു മാഫിയേൻ്റെ ലീഡറൊക്കെ തന്നെയാണ്. അപ്പം ഫ്രാങ്ക്ലിൻ്റെ മാഫിയനെ തകർക്കാൻ തന്നെ ലോസ് ആഞ്ചലസിൽ കുറേ പേരുണ്ട്. ഫ്രാങ്ക്ലിൻ ഇപ്പം കുറേ ശത്രുക്കൾ തന്നെയുണ്ട്. നമ്മളന്ന് എൽറൂബിയേനെ വരെ നമ്മളന്ന് കൊണ്ടുപോയി തട്ടാനൊക്കെയാണ് കൊണ്ടുപോയത്. പക്ഷേ എൽറൂബിയെ നമ്മൾ കൊന്നിട്ടില്ലായിരുന്നു. ഒരു ഐലൻഡിൽ കൊണ്ടുപോയി അങ്ങനെ ഇറക്കി വിടുവായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ചെല്ലാം ലെസ്റ്ററിൻ്റെ ഫാക്ടറിയിലോട്ട്. ഓക്കെ, നമ്മളങ്ങനെ ലെസ്റ്ററിൻ്റെ ഫാക്ടറി എത്താനായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടി ലെസ്റ്ററിൻ്റെ ഫാക്ടറിയിലോട്ട്. അപ്പം അങ്ങനെ നമ്മൾ ലെസ്റ്ററിൻ്റെ ഫാക്ടറി എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി എന്തായാലും അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. വണ്ടി എന്തായാലും ഈ മൂലയ്ക്ക് അങ്ങ് പാർക്ക് ചെയ്ത് ഇട്ടേക്കാം. എന്തായാലും വണ്ടി ഇവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് ലെസ്റ്ററിൻ്റെ അടുത്തോട് ചെല്ലാം. അപ്പോൾ മൈക്കിൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മൈക്കിളിനെ ഇവിടെ കാണുന്നൊന്നുമില്ല. മൈക്കിളിൻ്റെ വണ്ടിയൊന്നും കാണുന്നില്ല. എന്നാലും നമുക്ക് മൈക്കിളിനെ ഒന്ന് വിളിച്ച് നോക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ മൈക്കിളിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ മൈക്കിൾ പറഞ്ഞു മൈക്കിൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. മൈക്കിൾ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഒന്ന് പുറത്തോട്ട് പോയതാണ്. നമുക്ക് എന്തായാലും ലെസ്റ്ററിനെ ചെന്ന് കാണാം. ലെസ്റ്റർ എന്തായാലും മേലെ ഉണ്ട്, നമുക്ക് ചെന്ന് കണ്ടിട്ട് വരാം ലെസ്റ്ററിനെ. അങ്ങനെ നമ്മളിപ്പോൾ മൈക്കിളായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഫ്രാങ്കിൽ അവിടെ എത്തി എന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫാക്ടറിയിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി. ഇത് മൈക്കിളിൻ്റെ പഴയ ഒരു വണ്ടിയാണ്. മൈക്കിൾ അങ്ങനെ ഇതങ്ങനെ ഉപയോഗിക്കാത്തതാണ്. എന്തായാലും ഇങ്ങനത്തെ ഒരു കാര്യം വന്നപ്പോൾ മൈക്കിൾ എന്തോ എടുത്ത് ഉപയോഗിക്കുന്നതാണ്. എന്തായാലും നമുക്ക് നേരെ ചില ഫാക്ടറിയിലോട്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നത് ഇപ്പോൾ എല്ലാവരും തന്നെ ചാനൽ കയറി സബ് ചെയ്യില്ല, സബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത വെച്ചാൽ മറ്റും കയറി ലൈക്കും ചെയ്യുക. നമ്മൾ ലൈക്ക് ടാർഗറ്റ് ഒരു 1000 ലൈക്സാണ്. അതെല്ലാം തന്നെ സെറ്റ് ആക്കിയേക്കുക. നമ്മൾ ലെസ്റ്ററിൻ്റെ ഫാക്ടറി എത്തി. അപ്പം ദേ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ടല്ലോ. അപ്പോൾ ഫ്രാങ്ക്ലിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. എന്തായാലും നമുക്ക് ഇറങ്ങിയിട്ട് മേലോട്ട് കയറി ചെല്ലാം. നമുക്ക് ലെസ്റ്ററിൻ്റെ അടുത്തോട്ട് കയറി ചെല്ലാം. അപ്പോൾ മിക്കവാറും ഫ്രാങ്ക്ലിൻ മേലെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ഇതേ ഫ്രാങ്ക്ലിന് ഇവിടെ നിൽപ്പുണ്ടല്ലോ. ഫ്രാങ്ക്ലിൻ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങോട്ട് മിണ്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നേരെ ചെല്ലാം ലെസ്റ്ററിൻ്റെ അടുത്ത് പോയി നമുക്ക് വെച്ചൊന്ന് സംസാരിക്കാം. ലെസ്റ്ററിൻ്റെ പ്ലാൻ എന്താ നമുക്ക് കേൾക്കാം. ലെസ്റ്റർ എന്താ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്തായാലും കേൾക്കാം. അപ്പോൾ ലെസ്റ്റർ FIB ബിൽഡിങ്ങിലോട്ട് കയറാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അപ്രോച്ച് സെലക്ട് ചെയ്യണം. അപ്പോൾ ഫയർ ക്രൂ അല്ലെങ്കിൽ റൂഫ് എൻട്രിയാണ് ചെയ്യുന്നത്. റൂഫ് എൻട്രി എന്ന് പറയുമ്പോൾ ഹെലികോപ്റ്ററിലാണ്. അപ്പോൾ അതിന് നല്ല ഫയർ ക്രൂ ആണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഫയർ ക്രൂ തന്നെ എടുത്തേക്കാം. നമുക്ക് ഫയർ ക്രൂ ആയിട്ട് ഉള്ളിലോട്ട് കയറാം. അപ്പം നമുക്ക് എന്തായാലും ക്രൂ സെലക്ട് ചെയ്യണം. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി ക്രൂ സെലക്ട് ചെയ്യണം. നമ്മൾ ഏറ്റവും ഹൈ ലെവലുള്ളവനെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്, ഗുസ്താവോ മോട്ട. അപ്പോൾ നമ്മൾ അവനെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഒരാളെ കൂടി സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവനാണ് സ്കിൽസ് കൂടുതൽ. അപ്പോൾ ഇവനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം തന്നെ സെലക്ട് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലാൻ അങ്ങ് കൺഫേം ചെയ്യാം. നമുക്ക് എന്തായാലും ഫയർ ക്രൂ ആയിട്ടാണ് നമ്മൾ അവിടെ എൻട്രി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമ്മൾ ലെസ്റ്ററിൻ്റെ ഈ ഫാക്ടറിയും കത്തിക്കാൻ പോവാണ്. നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ലെസ്റ്ററിൻ്റെ ഫാക്ടറിയും കത്തിക്കാൻ പോവാണ്. അപ്പോൾ കാരണം അല്ലെങ്കിൽ നമ്മുടെ പോലീസുകാർക്കൊക്കെ കുറേ ട്രേസ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം റോബറി ഒക്കെ ഭയങ്കര കാര്യമായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറേ തെളിവുകളൊക്കെ ഇതിവിടെയാണ് അവശേഷിക്കുന്നത്. നമുക്ക് ഈ ബിൽഡിംഗ് മൊത്തം കത്തിച്ച് ലെസ്റ്ററിന് ഇനിയൊരു പുതിയ ബേസ് തന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ലെസ്റ്ററിൻ്റെ പുതിയ ബേസ് നമ്മളങ്ങനെ കണ്ടുപിടിക്കാൻ പോവാണ്.
അത് കഴിഞ്ഞ് ലക്ഷണെ ആ ബേസിലോട്ട് മാറ്റി സേഫ് ആക്കും. ഇപ്പൊ നമ്മൾ എന്തായാലും ഈ ജോബ് കഴിഞ്ഞിട്ട് നേരെ പോകും നമ്മൾ ഫ്രാങ്കിന്റെ പഴയ വീട്ടിലോട്ടാണ്, അല്ലെങ്കിൽ ആർക്കും സംശയം തോന്നാണ്ടിരിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മൾ എല്ലായിടത്തും തന്നെ ബോംബ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റിമോട്ട് നമ്മുടെ ലെസ്റ്ററിന് കൊടുത്തിട്ടുണ്ട്, ലെസ്റ്റർ അപ്പൊ അത് പൊട്ടിച്ചോളും. നമുക്ക് എന്തായാലും പോവാം. അപ്പം ലെസ്റ്റർ ഇനി ഇവിടുത്തെ ഫാക്ടറി ഒക്കെ ബേൺ ചെയ്തിട്ടേ വരുള്ളൂ. നമുക്ക് എന്തായാലും ലെസ്റ്റർ പറഞ്ഞ ലൊക്കേഷനിലോട്ട് പോവാം. ഇത് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. ഇപ്പൊ നമ്മുടെ ഫ്രാങ്ക്ലിനെ കാണുന്നില്ല, ഫ്രാങ്ക്ലിൻ അങ്ങോട്ട് വിട്ടു എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് വിടാൻ സമയം ഇപ്പോൾ ഒരു രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഏതാണ്ട് ആ ബ്യൂറോവിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്, നമ്മളെ എഫ് ഐ ബി ബിൽഡിങ്ങിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിൻ നമ്മൾ അറേഞ്ച് ചെയ്ത ആൾക്കാർ ഫയർ ട്രക്ക് എടുത്തിട്ട് ആ ബിൽഡിങ്ങിന് അങ്ങോട്ട് വന്നോളൂ. അതിനാണ് നമ്മൾ ഫ്രാങ്ക്ലിൻ പോയേക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് ആർക്കും ഒരു സംശയം ഉണ്ടാവുന്നുണ്ട് വിടാം. നമുക്ക് ഇത് എന്തായാലും ചെയ്ത് നമ്മുടെ ഫയൽസ് എല്ലാം നമുക്ക് റിട്രീവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. അപ്പോൾ ഓക്കെ, നമുക്ക് വണ്ടി ബാക്കോട്ടാണ് നിർത്തേണ്ടത്. അങ്ങനെ ഓക്കെ, നമ്മളങ്ങനെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എഫ് ഐ ബി ബിൽഡിങ്ങിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ കിടക്കട്ടെ, വണ്ടി എന്തായാലും അവിടെ കിടക്കട്ടെ. നമുക്ക് പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാം. അപ്പോൾ ഇവിടെ ആർക്കും ഒരു സംശയം ഉണ്ടാവാണ്ട് ഇവിടെ നമുക്ക് കയറാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ മൈക്കിളൊരു വലിയ സ്യൂട്ടൊക്കെയാണ് ഇട്ടേക്കുന്നത്. എന്തായാലും നമുക്ക് ഇപ്പോൾ ഉള്ളിലോട്ട് കയറാം. അപ്പോൾ നമ്മൾ എഫ് ഐ ബി ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. ഇനി ആർക്കും സംശയം ഉണ്ടായാൽ നമ്മൾ തീർന്നു, അവന്മാരെല്ലാം തന്നെ നമ്മളെ കൊല്ലും. അപ്പം നമ്മളോട് പാസ് കാണിച്ചിട്ട് കയറിക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും പാസ് കാണിച്ച് കയറാം. അപ്പോൾ ഓക്കെ, നമ്മൾ പാസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇവർക്ക് ആർക്കും ഒരു ഡൗട്ട് തന്നെ തോന്നിയിട്ടില്ല, ആർക്കും ഒരു ഡൗട്ട് തോന്നിയിട്ടില്ല. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് കയറാം. അപ്പോൾ ഇവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്, ഈ ലിഫ്റ്റ് വഴിയാണ് നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മൈക്കിളിനൊക്കെ സംബന്ധിച്ച ഒരു ഫയൽസ് ആണ് ഈ ബിൽഡിങ്ങിൽ അവർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ലോസ് ആഞ്ചലസിൽ ആരാണ് നമുക്ക് ഇങ്ങനെ പണി തരുന്നത്? ആരോ ഒരാൾ നമ്മളെ പണിയാൻ വേണ്ടി തന്നെയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും അവന്മാരെ നമ്മൾ കൊന്നു തീർക്കും, നമ്മൾ കണ്ടുപിടിച്ച് കൊന്നു തീർക്കും. എന്തായാലും നമുക്ക് ഇവിടെ പോയി മെയിൻ്റെനൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മളിപ്പോൾ ക്ലീനർ ആയിട്ടാണ് ഉള്ളിൽ കയറിയേക്കുന്നത്. നമുക്ക് എന്തായാലും ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പണി അങ്ങ് തുടങ്ങാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും സംശയമൊക്കെ തോന്നും, ഇവർ പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ വേണ്ടി നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. എന്തായാലും നമുക്ക് തുടച്ച് തുടങ്ങാം, അത് തന്നെ ആയിക്കോട്ടെ ഫസ്റ്റ്. അപ്പോൾ എന്തായാലും പാസ് അങ്ങനെ കാണിച്ച് വാതിലങ്ങനെ തുറക്കുന്നുണ്ട്. ഈ പണ്ടാരും തുറക്കുന്നില്ലല്ലോ. ഓക്കെ, അത് തുറന്നിട്ടുണ്ട്. ഇനി ഓ, ഇവിടെ ഏതവനാണോ ഇങ്ങനെ ചവിട്ടി നമുക്ക് പണി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കി ഇട്ടേക്കുന്നത്, നമുക്ക് എന്തായാലും ഇതെവിടെ വെച്ചിട്ട് നമുക്ക് തുടച്ച് തുടങ്ങാം. ഏതോ ഒരു അലവലാതി ഫുള്ളായിട്ട് ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. ആ എന്ത് ചെയ്യാം, നമുക്കങ്ങ് പണി തുടങ്ങാം. എന്തായാലും നമ്മുടെ മൈക്കിളിലെ ശരിക്കുള്ള പണി തന്നെ, മൈക്കിള് ഇതിന് നല്ല പരിചയം എല്ലാം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു മൈക്കിളിന്. ഓ അയ്യോ, ചെളിയായി. ഓ, നമ്മൾ കുറച്ച് മടി കാണിച്ചാണ് പെട്ടുപോയത്. എന്തായാലും ഒന്നും കൂടി ഒന്ന് മുക്കി ഇങ്ങ് എടുക്കാം. ഒന്ന് മുക്കി എടുത്തിട്ടുണ്ട്. ഓ, അങ്ങ് പോരട്ടെ. ഓക്കെ, നമ്മളങ്ങനെ മുക്കി എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും ഓ, ഇതാരടാ ഇവിടെ വിസിലടിക്കുന്നത്? വയസ്സ് അപ്പോൾ ആരോ ഇവിടെ വിസിലടിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും തുടച്ച് തുടങ്ങാം. അപ്പോൾ ഓക്കെ, നമ്മൾ അത് തുടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കൂടി മുക്കി എടുത്തേക്കാം, അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അതേ നമ്മുടെ മൈക്കിൾ തന്നെയാണ് വിസിലടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ വീണ്ടും മുക്കി അങ്ങ് എടുത്തിട്ടുണ്ട് സാധനം. ഈ തവണ നമ്മളിത് ഫുള്ളായിട്ട് തുടച്ചെടുക്കും. അപ്പോൾ ഓക്കെ, ഇവിടെ നിന്ന് തന്നെ പണി തുടങ്ങാം. അപ്പോൾ ഇവിടെ ഒരു കുറച്ചുണ്ട്, തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിതേ നമുക്ക് ഇവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം. എന്തായാലും പണി തുടങ്ങിയാൽ അങ്ങ് വൃത്തിയാക്കി ഇട്ടേക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു ബോംബ് പ്ലാന്റ് ചെയ്യാനുണ്ട്. നമുക്ക് എന്തായാലും ഈ ലോക്കറിൽ ഒരു ബോംബ് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഓക്കെ, നമ്മളൊരു സ്റ്റിക്കി ബോംബ് ഈ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. ഇത് അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് നമ്മളവിടെ വെച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ബക്കറ്റിങ് കയ്യിലെടുക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ബക്കറ്റിങ് കയ്യിലെടുത്തേക്കാം. ഇനി ആരും അറിയാണ്ട് പമ്മിപ്പമ്മി പോവാം. എന്തായാലും ഇത് അവിടെ എടുത്ത് നിപ്പുണ്ട്. അവൻ കാണാണ്ട് നമുക്ക് എന്താ പറയുക, അവനൊരു സംശയം ഉണ്ടാവേണ്ട അപ്പുറത്തെത്തണം. അവൻ എന്തായാലും നമ്മളെ കാണും. ഇവിടെയൊക്കെ കുറെ വർക്കേഴ്സും ആരൊക്കെ തന്നെ ഇരിപ്പുണ്ട്. ഇവൻ നമ്മളെന്തായാലും കാണും, അവൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ആരോ ചവിട്ടി തൂത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ബക്കറ്റ് ഇവിടെ വെച്ചിട്ട് നമുക്ക് വീണ്ടും തുടച്ച് തുടങ്ങാം. അപ്പോൾ ഓക്കെ, നമ്മൾ വീണ്ടും മോപ്പെടുത്ത് ഇതാക്കി സെറ്റാക്കുന്നുണ്ട്. ഇനി അതേ വീണ്ടും അങ്ങ് തുടച്ച് തുടങ്ങാം. അപ്പോൾ അതേ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ പണി ആരംഭിക്കുക. ഓക്കെ, ഇവിടെ ഏതാണ്ട് ക്ലീനായി. ഇവിടെ ഒരു സാധനം കൂടി ഉണ്ടോ, അത് നമ്മളങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓ, അപ്പുറത്തൊക്കെ ആരൊക്കെയോ. ഇനി നമ്മൾ ഒരു നാല് സ്ഥലത്ത് മറ്റേ നമുക്ക് എന്തായാലും തുടച്ചെടുക്കാനുണ്ട്. നമുക്ക് നോക്കി നോക്കാം, ഈ പോണ വഴിക്ക് എവിടെ ചെളി കണ്ടാലും നമുക്ക് പണിയാണ്. ഓ, ഇതെന്ത് റൂം? ഇത് പ്ലാനിങ് റൂം മറ്റോ ആണ്. നമുക്ക് എന്തായാലും ബക്കറ്റ് ഇവിടെ അങ്ങ് സെറ്റ് ചെയ്തേക്കാം, എന്നിട്ട് വീണ്ടും അങ്ങ് തുടച്ച് തുടങ്ങാം. അപ്പം ഈ ചെളിയാണ് നമുക്ക് അടുത്തായിട്ട് തുടയ്ക്കാനുള്ളത്. അപ്പം എന്തായാലും നന്നായി മുക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചെളി അങ്ങ് തുടച്ചെടുത്തേക്കാം. അപ്പോൾ അതങ്ങനെ ഒറ്റ തുടയിൽ തന്നെ സെറ്റായിട്ടുണ്ട്. വീണ്ടും ബക്കറ്റ് എടുക്കണം, അപ്പുറത്ത് പോയിട്ട് തുടയ്ക്കണം. ഇത് തന്നെയാണ് നമ്മുടെ ഈ പണിയൊന്ന് തീർന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ശരിക്കുള്ള പണിയിലോട്ട് ചെല്ലാൻ വേണ്ടി. അപ്പോഴത്തേക്കും നമ്മുടെ ഫ്രാങ്ക്ലിനും എല്ലാവരും തന്നെ എത്തിക്കോളും, നമ്മൾ അറേഞ്ച് ചെയ്ത ആൾക്കാരും എല്ലാം തന്നെ എത്തിക്കോളൂ. അപ്പുറത്തൊരു എഫ് ഐ ബി ഓഫീസർ ഉണ്ട്, നമുക്ക് അവന് സംശയം തോന്നാണ്ട് വേണം
അടുത്ത പരിപാടി നോക്കാൻ വേണ്ടി. എന്തായാലും നമുക്ക് ഇതും അങ്ങ് തുടച്ചെടുത്തേക്കാം. അപ്പൊ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ ഒരു സബ് ചെയ്യാം, ലൈക്ക് ചെയ്യാത്ത മച്ചന്മാർ എല്ലാം തന്നെ കയറി ലൈക്കും ചെയ്ത് ഇട്ടേക്കുക. അപ്പൊ എല്ലാം തന്നെ സെറ്റ് ആക്കിയേക്കുക. ആ ചെളി പോയില്ല, എന്തായാലും സെറ്റായിട്ട് ഒന്നും കൂടെ തുടക്കട്ടെ. ഓക്കെ, നമ്മൾ ആ ചെളി ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് തിളങ്ങുന്നുണ്ട്, പൊളിയായിട്ട് തന്നെ തിളങ്ങുന്നുണ്ട്. അപ്പൊ അടുത്തത് ഇവിടെയാണുള്ളത്, നമുക്ക് ഇതങ്ങ് തുടച്ചെടുക്കാം. ഓക്കെ, നമ്മുടെ ബക്കറ്റ് ഇവിടെ കഴിക്കട്ടെ, എന്നിട്ട് ഒന്ന് മുക്കിയെടുത്തേക്ക. ഓക്കെ, നമ്മളങ്ങനെ മുക്കിയെടുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി അതേ ഈ ചെളിയാണ് നമുക്ക് തുടയ്ക്കേണ്ടത്. എന്തായാലും നോക്കട്ടെ, ഈ ചെളിയും കൂടി തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ അങ്ങ് വർക്കൗട്ട് ചെയ്യാനാവുന്നുണ്ട്. അപ്പോൾ ഷോ ഇവിടെ ഒരു ഇച്ചിരിയും കൂടി അതും കൂടി അങ്ങ് തുടച്ചേക്കാം. ഓക്കെ, നമ്മൾ ആ ചെളിയും തുടച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പോകേണ്ടത് ഡ്രസ് റൂമിലോട്ടാണ്. ഇനി ടോയ്ലറ്റിൽ പോയിട്ട് അവിടെയും നമുക്കൊരു ബോംബ് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ബക്കറ്റ് അവിടെ ഇരിക്കട്ടെ, ബക്കറ്റ് അവിടെ ഇരിക്കട്ടെ. നമുക്ക് അവൻ അറിയാണ്ട് പോയിട്ട് വേണം നമുക്ക് പോയിട്ട് അവിടെ ടോയ്ലറ്റിൽ പോയിട്ട് ബോംബ് വെക്കാൻ വേണ്ടി. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങോട്ടല്ല വഴി, നമ്മളുടെ റെസ്റ്റ് റൂം ഇതേ ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവിടെ പെണ്ണുങ്ങളുടെ ബാത്റൂം ഉണ്ട്, ആണുങ്ങളുടെയും ബാത്റൂം ഉണ്ട്. എവിടെ കയറി വെക്കണം? എന്തായാലും ആണുങ്ങളുടെ തന്നെ ആർക്കും ഒരു സംശയം ഉണ്ടാവരുത്, അപ്പുറത്ത് കയറിയാൽ എന്തായാലും അവന്മാർ പിടിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഓ കൊള്ളാലോ, എന്തായാലും ഒരുത്തന്തെ അവിടെ നിപ്പുണ്ട്, അവന് സംശയം തോന്നാണ്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങ് ബോംബ് വെച്ചേക്കാം. അങ്ങനെ നമ്മൾ സെറ്റ് ഈ ബാത്റൂമിൻ്റെ പുറകെ നമ്മൾ അങ്ങനെ ബോംബ് വെച്ചിട്ടുണ്ട്. മറ്റേ വിചാരിച്ചാൽ നമ്മൾ തുടയ്ക്കാൻ വന്നെയാണ്, പക്ഷെ നമുക്കെല്ലാം അറിയുള്ളൂ നമ്മൾ ബോംബ് വെക്കാൻ വന്നെയാണ്. അപ്പം അടുത്ത പണി ആരംഭിക്കാം. മറ്റവൻ എന്തായാലും അവിടെ നിന്ന് അവൻ്റെ പണി കഴിഞ്ഞ് ഇറങ്ങി പോയിട്ടുണ്ട്. നമ്മുടെ ബക്കറ്റിങ് നമുക്ക് കയ്യിലെടുത്തേക്കാം. അങ്ങനെ നമ്മൾ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബക്കറ്റ് എടുത്തെടുത്ത് തന്നെ തിരിച്ച് കൊണ്ടുവെക്കാം. അപ്പോൾ എടുത്ത് നമ്മൾ അങ്ങേ അറ്റത്തൊരു റൂമിലാണ്, അങ്ങേ അറ്റത്തൊരു റൂമിൽ നിന്നാണ് നമ്മൾ ബക്കറ്റ് എടുത്തത്. എന്തായാലും അങ്ങോട്ട് തന്നെ പോവാം, ഇവിടെ നിന്ന് വേറെ ആരെയും കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഇവർക്ക് ആർക്കും ഇതുവരെ ഒരു സംശയം തോന്നിയിട്ടില്ല, നമ്മൾ ഒരു സംശയം പോലും ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഇടയാക്കിയിട്ടില്ല. എൻ്റെ മോനത് ഇവിടെ ഒരുത്തനുണ്ട്, അവിടെ ഒരുത്തി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഓക്കെ, നമ്മളങ്ങനെ ഏതാണ്ട് ബക്കറ്റ് എടുത്ത സ്ഥലത്തോട് നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് FIB ഒരു ബിൽഡിങ്ങിനാണ്, ഇവിടെ ഫുള്ള് സെക്യൂരിറ്റിയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഇത് കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ പിടിക്കും. ഓക്കെ, നമ്മളങ്ങനെ ബക്കറ്റൊക്കെ ഇവിടെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി നമുക്കങ്ങനെ ആരംഭിക്കാം. അപ്പം ഈ പണി കഴിഞ്ഞ് നമുക്ക് എലവേറ്ററിൽ കയറി നോക്കാം. അപ്പോൾ നമുക്ക് എലവേറ്ററിൽ കയറി നമുക്ക് ഈ ഓഫീസ് അങ്ങ് ലീവ് ചെയ്യാം. നമ്മൾ ഈ ബിൽഡിങ്ങിൽ കയറി തന്നെ ബോംബ് വെക്കാനാണ്. നമ്മളിനി ഈ ബോംബ് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടിയുണ്ട്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിനി ഫയർ ഫൈറ്റർ ആയിട്ട് നമ്മളെന്തായാലും ഫയർഫോഴ്സിന് ഡ്രസ്സൊക്കെ ഇട്ട് ഇതിനുള്ളിൽ കയറാൻ പോകണം. ഫസ്റ്റ് നമുക്ക് ജോലി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം വെച്ച ബോംബെല്ലാം നമ്മൾ പൊട്ടിക്കാൻ പോകണം. എന്തായാലും നമുക്കൊരു സേഫ് പ്ലേസിലോട്ട് എത്താം, ആരൊക്കെ ചത്താലും നമുക്കൊരു ആപത്തും വരുത്തരുത്. അപ്പോൾ ഓക്കെ, ടൈം ഭയങ്കര രാത്രി ആയിട്ടുണ്ട്, ഇവരെല്ലാവരും തന്നെ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരിറങ്ങുമ്പോഴത്തേക്ക് നമുക്കിതങ്ങ് പൊട്ടിക്കണം. അപ്പോൾ ഓക്കെ, വൻ രാത്രിയാണ്, വൻ ഇരുട്ടാണ്, ഇത് രാത്രി എത്ര ടൈമായി നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ രാത്രി ഒരു മണിയാണ്, നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ പോയി വണ്ടി എടുക്കാം. നമ്മൾ അധികം നേരം ഇവിടെ തിരിഞ്ഞ് കളിക്കുന്നത് എന്താ പറയുക, നമുക്ക് തന്നെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ഫ്രാങ്ക്ലിനെ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ ഫ്രാങ്ക്ലിൻ ഇവിടെ അടുത്ത് എവിടെയും ഉണ്ട്, വേണം നമ്മൾ ഫ്രാങ്ക്ലിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇപ്പം നമ്മൾ ഫ്രാങ്ക്ലിനായിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഒരു ഫയർ ഫൈറ്റർ ആയിട്ടാണ് കളിക്കുന്നത്. നമുക്ക് എന്തായാലും സൈറനൊക്കെ ഇട്ട് അങ്ങ് പോവാം. അപ്പോൾ നമുക്ക് മൈക്കിളിനെ പോയി പിക്ക് ചെയ്യണം. മൈക്കിൾ അവിടെ നമ്മളെ കാത്ത് നിൽക്കുവാണ്, നമ്മുടെ ആ ബിൽഡിങ്ങിൻ്റെ അവിടെ കാത്ത് നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ മൈക്കിൾ ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് എന്തായാലും മൈക്കിളിനെ ഇവിടെ കൂട്ടാം. അപ്പോൾ ഓക്കെ, മൈക്കിൾ ഇങ്ങോട്ട് വരട്ടെ, മൈക്കിൾ അങ്ങ് കയറ്റേക്കാം. ഓക്കെ സെറ്റ്, അങ്ങനെ നമ്മുടെ മൈക്കിൾ വന്ന് കയറിയിട്ടുണ്ട്. ഇനി ഇതേ നമുക്ക് ആ ബോംബ് അടുത്ത് ചെയ്യേണ്ട, ബോംബ് അങ്ങ് ഇഗ്നൈറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ മൈക്കിൾ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിർത്തി നമുക്ക് ഫോൺ എടുത്ത് ആ ബോംബ് അങ്ങ് പൊട്ടിച്ചേക്കാം. അപ്പോൾ FIB ബിൽഡിംഗ് അവിടെയാണ്. ഓക്കെ, നമ്മൾ ആ ബോംബ് അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട്. പൊളി, അപ്പോൾ നമ്മൾ ആ ബോംബ് പൊട്ടിച്ച് അവിടെ ഫുള്ള് തീപിടുത്തം നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ പണി തുടങ്ങാം. സെറ്റ്, ഓക്കെ, നമ്മളുടെ പണി അങ്ങനെ നമ്മൾ ആരംഭിക്കാൻ പോവാണ്. നമ്മൾ അതിൽ കയറി ഫയൽസ് എല്ലാം എടുത്ത് നശിപ്പിക്കാൻ പോവാണ്. ഓക്കെ, നമ്മളെന്തായാലും വലിയ ആപത്തിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതേ നമുക്ക് നേരെ ചെല്ലാം. ഇപ്പം നമ്മളെന്തായാലും അവിടെ ചെന്നിട്ട് റെസ്ക്യൂ ടീമായിട്ട് നമ്മൾ കയറാൻ പോവാണ്. ഓക്കെ, നമ്മളങ്ങനെ ഈ ബിൽഡിങ്ങിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ടീം നമ്മുടെ മൈക്കിളൊക്കെ അങ്ങോട്ട് ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫയർ ഫൈറ്ററിൻ്റെ യൂണിഫോം കിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഓ, ഇത് ഫുള്ള് തീ പിടിച്ച് കിടക്കുവാണല്ലോ, ഫുള്ള് പൊട്ടി കിടക്കുവാണ്. എന്തായാലും നമുക്ക് ഉള്ളിലോട്ട് ചെല്ലാം. ഇവിടെ ആരും തന്നെ ഇല്ല, ഒരു ഗാർഡ്സ് പോലും ഇല്ല. നമുക്ക് എന്തായാലും ഉള്ളിലോട്ട് ചെല്ലാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലങ്ങ് കയറി ചെല്ലാം. അതായത് മൈക്കിളൊക്കെ തന്നെ അവിടെ നിപ്പുണ്ട്, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. മൈക്കിളിലേക്ക് എടുത്തോണ്ട് നമുക്ക് ചെല്ലാം, എന്നാലും നമുക്ക് ഓടിച്ചെല്ലാം. അപ്പോൾ എന്തായാലും എലവേറ്ററിലോട്ട് കയറാനും പറയും. നമ്മളങ്ങനെ അങ്ങനെ എലവേറ്ററിലോട്ട് കയറിയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നേരോട്ട് ചെല്ലാം.
ഇതുവരെ ആർക്കും ഒരു സംശയം ഇതുവരെ ആർക്കും ഒരു സംശയം തോന്നിയിട്ടില്ല. നമ്മളെന്തായാലും ഇവിടെ മേലെ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ ചെല്ലാം. ഓക്കെ, അപ്പൊ ഫുള്ള് മിന്നിക്കളിക്കാണ്, നമുക്ക് ഒന്നും തന്നെ കാണുന്നില്ല. നമുക്ക് എന്തായാലും ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ എല്ലാം കാണാൻ പറ്റും. നമുക്കിപ്പോ ഒന്നും തന്നെ കാണുന്നില്ല. എന്തായാലും നമുക്ക് നേരെ ചെല്ലാം. അപ്പൊ മൈക്കിളിലൊക്കെ പുറകെ തന്നെ നമുക്ക് ഓടാം. അപ്പൊ അവരിതേ നേരെ അങ്ങോട്ടാണ് ഓടുന്നത്. നമുക്ക് എന്തായാലും അവരുടെ പുറകെ ഓടിച്ചെല്ലാം. നമുക്ക് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് എത്തേണ്ടത്. ടോപ്പ് ഫ്ലോറിൽ എത്തിയിട്ട് നമ്മുടെ പണി ആരംഭിക്കണം. അപ്പൊ ഓക്കെ, മൈക്കിളിനെ എന്തായാലും ഫോളോ ചെയ്ത് പോവാം. അപ്പൊ നമ്മുടെ ടീംമേറ്റ്സ് വേറെ രണ്ടുപേര് തന്നെയുണ്ട്. നമ്മൾ നമ്മുടെ ജോലിക്ക് വേണ്ടി കൂടെ കൂട്ടി രണ്ടുപേര് തന്നെയുണ്ട്. ഇവർക്കൊക്കെ നല്ല നമ്മൾ ഭയങ്കര കട്ട് ഓഫ് ഭയങ്കര പേയ്മെൻറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇനിയും ടോപ്പിലോട്ട് കയറണം. അവന്മാർക്ക് എന്തായാലും ഭയങ്കര സ്റ്റാമിനയാണ്, നല്ല പോക്കാണ് പോകുന്നത്. ഫ്രാങ്ക്ലിനാകെ കെതച്ചാണ് നിൽക്കുന്നത്. എൻ്റെ മോനെ, ഇനിയും ഉണ്ട് മേലോട്ട് കയറാൻ വേണ്ടി. അപ്പോൾ നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ ഇരുട്ടായതുകൊണ്ട് നമുക്ക് പകുതിയൊന്നും കാണുന്നില്ല. അപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ മേലെ എത്തിയിട്ടുണ്ട്. ഇനി ഈ ഡോർ വഴിയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഓടിച്ചെല്ലാം, അവരുടെ അടുത്തോട്ട് ഓടിച്ചെല്ലാം. അപ്പൊ അവരങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ നിന്ന് ഫയൽസ് എല്ലാം അങ്ങ് റിട്രീവ് ചെയ്യാൻ തുടങ്ങണം. അപ്പൊ എന്തായാലും ഇവിടെ ഒന്നും വേറെ ഒറ്റ മനുഷ്യനില്ല. നമുക്ക് എന്തായാലും പോയിട്ട് ആ ഫയൽസ് അങ്ങ് റിട്രീവ് ചെയ്യാൻ തുടങ്ങാം. ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ ഡോറ് ലോക്കാണ്. നമുക്ക് ഈ ഡോറിലോട്ട് ഒരു ബോംബ് അങ്ങ് സെറ്റ് ചെയ്യാം. നമ്മുടെ അടുത്ത് ആവശ്യത്തിന് ഗൺസും എല്ലാം തന്നെയുണ്ട്. ഇനി എന്ത് സമയം നേരിടാനുള്ള ഗൺസ് എല്ലാം തന്നെയുണ്ട്. അപ്പൊ നമ്മൾ ആ ഡോറിൽ ബോംബ് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതങ്ങ് പൊട്ടിക്കാം. നമുക്ക് ഇവിടെ മാറി നിന്നിട്ട് തന്നെ അതങ്ങ് പൊട്ടിക്കാം. ഓക്കെ, നമ്മൾ അത് പൊട്ടിച്ചിട്ടുണ്ട് എൻ്റെ മോനെ. അപ്പോൾ നമുക്കെന്തായാലും അവിടെ പോയിട്ട് ആ ഡ്രൈവ് എടുത്ത് സെറ്റാക്കണം. നമുക്ക് ഫയൽസ് എല്ലാം ഇങ്ങ് എടുക്കണം. അപ്പോൾ ഓക്കെ, നമുക്ക് നമ്മുടെ പണി അങ്ങ് തുടങ്ങാം. എൻ്റെ മോനെ, നമ്മളങ്ങനെ ആ ഡ്രൈവിങ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ ഡ്രൈവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങാം. എന്തായാലും മൈക്കിളിന് പുറകെ തന്നെ ഓടാം. എൻ്റെ ഗൈസ്, അപ്പോൾ എനിമീസ് വരുന്നുണ്ട്. എൻ്റെ മോനെ, അവിടെ എന്തോ പൊട്ടിയിട്ടുണ്ട്. FIBs അലേർട്ടായെന്ന് തോന്നുന്നു. FIBയിലെ ആൾക്കാരെല്ലാം തന്നെ അലേർട്ടായും തന്നെയാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഓടിച്ചെല്ലാം. മൈക്കിളുടെ ഒക്കെ പുറകെ തന്നെ നമുക്ക് ഓടിച്ചെല്ലാം. എൻ്റെ മോനെ, പെട്ടല്ലോ. ഓ, അപ്പോൾ ഓടിച്ചെല്ലണം. ഇനിയിപ്പോൾ താഴത്തോട് ചെല്ലണം. എൻ്റെ കാര്യം, അപ്പോൾ താഴെ നിന്നും എന്ത് സീനായിക്കൊണ്ടിരിക്കാൻ. താഴെ നിന്നൊക്കെ പൊട്ടി താഴെ വീഴുന്നുണ്ട്. എൻ്റെ മോനെ, സീന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലൊരു വഴി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിലേ ഓടാം. അപ്പോൾ അതേ മൈക്കിളൊക്കെ ഇതിലെയാണ് പോയത്. നമുക്ക് എന്തായാലും ഈ വഴി അങ്ങ് ഓടിച്ചെല്ലാം. എൻ്റെ മോനെ, ഫുള്ള് സീനാണ്, ഫുള്ള് സീനാണ്. അവന്മാർ ഡോർ അങ്ങനെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ടോർച്ച് അങ്ങ് എടുക്കണം. എന്തായാലും നമ്മൾ ടോർച്ച് എടുത്ത് പിടിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഡോർ അങ്ങ് പൊട്ടിച്ച് അങ്ങ് ഉള്ളിൽ കയറാം. ഓക്കെ, നമ്മൾ ആ ഡോർ അങ്ങനെ പൊട്ടിച്ചിട്ട്. എൻ്റെ മോനെ, സീന്. മൈക്കിളൊന്നും പറ്റിയില്ലല്ലോ. ഓ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തം മരിച്ചു പോയി. എൻ്റെ മോനെ, സീന്. ഓ, അവൻ മരിച്ചിട്ടില്ല. അവനെ നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട്. ഓ, അവനാണെങ്കിൽ ബോംബ് പൊട്ടി ആഘാതത്തിലാണ് അവൻ അവിടെ വീണത്. എൻ്റെ മോനെ, ഫുള്ള് തീ പിടിച്ചിരിക്കുകയാണ്. എൻ്റെ മോനെ, എന്തൊക്കെയൊക്കെ മേത്തോട്ട് വീഴുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ സേഫായിട്ട് ഇറങ്ങണം. നമ്മൾ ചെയ്തതിൽ വെച്ച് ഏറ്റവും ടഫുള്ള മിഷനാണിത്. എൻ്റെ മോനെ, ഒന്നും തന്നെ കാണുന്നില്ല. നമുക്ക് ഒന്നും തന്നെ കാണുന്നില്ല ഇവിടെ നിന്ന്. എന്തായാലും നമുക്ക് താഴെ ഇറങ്ങാം. ഈ ബിൽഡിംഗ് ഒക്കെ ഫുള്ള് കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും വേഗം ഓടാം. നമ്മുടെ അടുത്ത് ആകെയുള്ളൊരു ടോർച്ചാണ്. ഒന്നും തന്നെ കാണുന്നില്ല. ഓക്കെ, ഓ, വീണ്ടും വലിയ സീനായിട്ടുണ്ട്. നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ബോധം ഏതാണ്ട് പോയിട്ടുണ്ട്. എൻ്റെ മോനെ, അവിടെ നിന്ന് പൊട്ടി അവരാണെങ്കിൽ ഓടിയും പോയി. അപ്പോൾ ഓക്കെ, നമ്മൾക്ക് ഇങ്ങനെ ബോധം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഫ്രണ്ടിൽ ആരോ വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും ചെന്ന് നോക്കാം. നമുക്ക് എന്തായാലും മൈക്കിളൊക്കെ പോയ വഴി തന്നെ ഓടാം. അപ്പോൾ എൻ്റെ മോനെ, സീൻ. അപ്പോൾ ഫ്രണ്ടിൽ ആൾക്കാർ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഗണ്ണെടുത്ത് അങ്ങ് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാം. നമുക്ക് എന്തായാലും ഇവിടെ ഒളിച്ചിരുന്ന് നമുക്ക് ഇങ്ങ് ഗണ്ണ് എടുക്കാം. നമുക്ക് ഫ്ലാഷ് ലൈറ്റുള്ള ഗണ്ണ് വേണം എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും കാണത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലാഷ് ലൈറ്റുള്ള വെപ്പൺ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും പൊട്ടിക്ക ആര് വന്നാലും നമുക്ക് പൊട്ടിക്കണം. അപ്പോൾ അവിടെ ഒരുത്തനാണ് നമ്മൾ കണ്ടത്. ഓക്കെ, നമ്മൾ അവനങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വേറെ ആരോ നമ്മുടെ വഴിക്ക് വരുന്നുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അവനെയും നമ്മൾ കൊന്നിട്ടുണ്ട്. ഓ, അടുത്ത ആള്, നമ്മൾ അവനെയും കൊന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനി താഴത്തോട്ട് ഇറങ്ങണം. എൻ്റെ ഗൈസ്, അപ്പോൾ ഫുള്ള് സീനാണ്. ഫുള്ള് സീൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് സീനാണ്. ഇനി ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ അവന്മാരെയും അങ്ങനെ കൊന്ന് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ അവന്മാരെയും കൊന്ന് തീർത്തു. എൻ്റെ മോനെ, അവനെയും നമ്മൾ കൊന്ന് തീർത്തു. നമുക്ക് എന്തായാലും ഗണ്ണ് മാറ്റി. ഇനിയിപ്പം കുറേ പേര് വരാനുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഒരു ഫ്ലാഷ് ലൈറ്റുള്ള ഒരു പുതിയ ഗണ്ണ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആര് വന്നാൽ നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. നമുക്ക് എന്തായാലും ഓടി നടക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് തീ. എൻ്റെ മോനെ, നമ്മൾ ഈ ഗണ്ണ് എടുത്ത് എന്തായാലും നന്നായി. എന്തായാലും താഴെ നിന്ന് ആരോ കയറി വരുന്നുണ്ട്. നമുക്ക് റീലോഡ് ചെയ്ത് സെറ്റായിട്ട് നിൽക്കാം. അവനെ നമ്മളങ്ങനെ കൊന്നിട്ടിട്ടുണ്ട്. ഓ, പോളി. നമ്മളങ്ങനെ മേലെ ആ തീൻ്റെ ഏരിയ ഒക്കെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇനി എന്തായാലും ഈ ഡോറാണെന്ന് തോന്നുന്നു. ഇനി പോകണം. നമുക്ക് എന്തായാലും ഈ ഡോറിൽ കൂടെ അങ്ങ് കയറി നോക്കാം. അവരിവിടെ അടുത്ത് തന്നെയുണ്ട്. നമ്മുടെ മൈക്കിളൊക്കെ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. അവരുടെ സംസാരം, അവരുടെ ഒച്ചയൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ മോനെ, താഴത്തോട്ട് വലിയ താഴ്ചയാണ്. ഓക്കെ, നമ്മൾ മൈക്കിളിലൊക്കെ എടുത്ത് എത്തിയിട്ടുണ്ട്. അതേ മൈക്കിളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും മേലോട്ട് കയറിച്ചല്ല.
ഓ സീനാണ് ഇവിടെ മൊത്തത്തിൽ സീനാണ്. എന്തായാലും നമ്മൾ വലിഞ്ഞു കയറുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ ലെവൽ റൈറ്റ് സൈഡിൽ നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓക്സിജൻ ലെവൽ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് ചത്തു പോകും. കാരണം ഫുള്ള് തീയും പുകയൊക്കെയാണ്. സാധാരണ മനുഷ്യന് ഇവിടുന്ന് അങ്ങ് ശ്വസിക്കാൻ പോലും പറ്റത്തില്ല. എന്തായാലും നമുക്ക് അടുത്ത വഴി പോയി നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഗണ്ണെടുത്ത് അകത്ത് വെച്ചേക്കണം. നമുക്ക് എന്തായാലും ഗണ്ണ് വീണ്ടും എടുത്ത് കൈ പിടിച്ചേക്കാം. എപ്പോഴാണ് നമുക്ക് ആവശ്യം വരികയെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എന്തായാലും എലവേറ്ററിൽ കൂടെ രക്ഷപ്പെടണം എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും എലവേറ്ററിൻ്റെ അടുത്ത് ഏതാണ്ട് നമ്മൾ എത്താനായിട്ടുണ്ട്. അവർ നല്ല സ്പോക്കാണ് ഫ്രണ്ടിൽ പോകുന്നത്. എൻ്റെ മോനെ, നമ്മളങ്ങനെ എലവേറ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എലവേറ്റർ വഴി വേണം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി. ഓക്കെ, അപ്പം നമ്മുടെ മൈക്കിൾ കഷ്ടപ്പെട്ട് തുറക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഫ്രാങ്കിൽ തന്നെ കൈ എടുത്ത് എൻ്റെ മോനെ താഴത്തൊരു താഴ്ചയാണ്. അപ്പോൾ മൈക്കിൾ ഫുള്ള് സെറ്റ് ചെയ്യുന്നുണ്ട്. മൈക്കിൾ റോപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴി തന്നെ താഴെ ഇറങ്ങാം. അപ്പോൾ എല്ലാവരും തന്നെ രക്ഷിക്കണം. അപ്പോൾ ഇന്ന് നമ്മുടെ ഊഴമാണ്. ഓക്കെ, നമ്മളങ്ങനെ താഴത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ലാസ്റ്റ് ഒരുത്തരം കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ താഴത്തോട്ട് ഇറങ്ങുന്നുണ്ട്. നമുക്ക് തന്നെ റാപ്പിൽ ചെയ്ത് ഇറങ്ങാം. എൻ്റെ മോനെ, ഇത് നല്ല താഴ്ചയാണ്. നമുക്ക് വൻ സീനാണ്. എൻ്റെ മോനെ, എന്തോന്ന് വരുന്നുണ്ട് മേലേന്ന്. ഓ എൻ്റെ മോനെ, ഇപ്പം പണി കിട്ടിയാനെ. ഓ അടുത്തതെന്തോ വരുന്നുണ്ട് എൻ്റെ മോനെ. ഓ അതും ജസ്റ്റിനാണ് പോയത്. അത് നമ്മുടെ തലയിൽ വീഴണ്ടായിരുന്നു. എൻ്റെ മോനെ, അടുത്തതെന്തോ വരുന്നുണ്ട്. നമുക്കെന്തായാലും വേഗം തന്നെ. യോ എന്ത് സീനാണ്! അത് നമ്മുടെ തലയിൽ വീഴണ്ടയാണ്. ഓ അത് നമ്മുടെ നേരെ തന്നെ അടുത്തുനിന്നാണ് അത് പോയത്. ഓ ഇപ്പം നമ്മൾ ചത്താനെ. ഓക്കെ, നമ്മളങ്ങനെ താഴെ എത്തിയിട്ടുണ്ട്. നമ്മൾ സേഫ് ആയിട്ടുണ്ട്. കുറേ കല്ലും എന്തൊക്കെ മഴ പോലെ നമ്മുടെ തലയിലോട്ട് വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇതിലങ്ങ് പുറത്തോട്ട് ഇറങ്ങാം. എൻ്റെ മോനെ, സീൻ എന്ന് പറഞ്ഞാൽ ഇത്രയും സീനുള്ള മിഷനും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. എൻ്റെ മോനെ, നമ്മളങ്ങനെ മാഫിയ ബോസ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരിട്ട് ഇറങ്ങി ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് വലിയ പണി കിട്ടും. നമുക്ക് എന്തായാലും ഗണ്ണ് തൽക്കാലം എടുത്ത് ഉള്ളിൽ വെച്ചേക്കാം. കാരണം ആർക്കും സംശയം തോന്നാണ്ട് വേണം നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടി. ഓക്കെ, നമ്മളങ്ങനെ ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. സേഫായിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് ഇവിടുന്ന് സ്ഥലം വിട്ടാൽ മാത്രം മതി. അപ്പോൾ ആരും തന്നെ നമ്മളെ കണ്ടിട്ടില്ല. ആരും തന്നെ ആർക്കും തന്നെ നമ്മളെ സംശയം തോന്നിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം നമ്മുടെ ഫയർ ട്രക്ക് എടുത്ത് ഇവിടുന്ന് രക്ഷപ്പെടാം. അപ്പോൾ ഈ ബിൽഡിംഗ് ഫുള്ള് കത്തി നശിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം സൈറനൊക്കെ ഇട്ട് ഇവിടുന്ന് വിടാം. അപ്പോൾ ഇവിടെ ഒരു പോലീസുകാർക്ക് സംശയം തോന്നിയിട്ടില്ല. നമ്മൾ ഇവിടെ വന്നത് സ്റ്റീൽ ചെയ്യാനാണ്, നമ്മളെ ഫയൽസ് എടുക്കാനാണെന്ന് ആർക്കും തന്നെ തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പം നമുക്ക് ഈ വഴി നേരെ വിടാം. എൻ്റെ മോനെ, ഇപ്പം പണി കിട്ടിയാനേ. അപ്പം മൈക്കിൾ പറയുന്ന വേഗം ഈ ട്രക്ക് കൊണ്ടുപോയി സ്റ്റാഷ് ചെയ്യാനാണ്. ഈ ട്രക്ക് വേഗം കൊണ്ട് നശിപ്പിച്ച് കളയാനാണ്. നമുക്ക് എന്നാലും വേഗം തന്നെ വിടാം. നമ്മളെന്തായാലും സൈറനിട്ട് വേഗം തന്നെ വിടുവാണ്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വണ്ടി ഒഴിവാക്കിയാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് വേഗം വിടാം. ഇനിയിപ്പം കുറച്ച് ദൂരം കൂടി ഉള്ളു നമ്മുടെ ലൊക്കേഷൻ എത്താൻ വേണ്ടി. ഇനിയിപ്പോൾ ഒരു മൈല് പോലും ഇല്ല നമ്മുടെ ലൊക്കേഷൻ എത്താൻ വേണ്ടി. നമുക്ക് അങ്ങോട്ട് വേഗം വിടാം. മൈക്കിളിത് ഇവിടെ ഡ്രസ്സൊക്കെ മാറി ഇരിപ്പുണ്ട്. ഇതുവരെ പോലീസുകാർ ആരും തന്നെ നമ്മുടെ പുറകെ വന്നിട്ടില്ല. ആർക്കും തന്നെ ഇതുവരെ ഒരു സംശയം തോന്നിയിട്ടില്ല. എന്തായാലും നമുക്ക് വേഗം വിടാം. നമുക്ക് ചെന്നിട്ട് ഈ ഡ്രസ്സെല്ലാം കത്തിച്ച് കളയണം. നമ്മുടെ ഈ വണ്ടിയും കത്തിച്ച് കളയണം. അങ്ങനെ നമ്മുടെ ഫയൽസ് എല്ലാം തന്നെ തിരിച്ച് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ മോനെ, അവരങ്ങനെ നമ്മളെ ലുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ പോലീസുകാർ നമ്മളെ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മളാണ് ഇത് ചെയ്തതെന്നൊക്കെ തന്നെ. എന്തായാലും നമ്മുടെ ലൊക്കേഷൻ നമ്മൾ എത്തി. ഇനിയിപ്പോൾ ഈ വണ്ടി കത്തിച്ച് കളയാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും കേ ടി വണ്ടിയും കത്തിച്ച് കളയാം. ഇപ്പോൾ സൈറനൊക്കെ ഓഫാക്കി ഇട്ടേക്കാം. അപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ ഫയർ ട്രക്ക് ഇവിടെ അങ്ങ് ഒഴിവാക്കുവാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഫയർ ട്രക്ക് കളഞ്ഞിട്ട്. എന്തായാലും ഇനി ഈ ട്രക്ക് നമുക്ക് കത്തിച്ച് കളയണം. അപ്പം നമ്മുടെ അടുത്ത് ഒരു റോക്കറ്റ്, നമ്മുടെ അടുത്ത് ഒരു ഗ്രനേഡ് ലോഞ്ചർ ഉണ്ട്. നമുക്ക് ഈ ഗ്രനേഡ് ലോഞ്ചർ എടുത്ത് തന്നെ പൊട്ടിക്കാം. അപ്പോൾ ഇവിടെ മൈക്കിളും കൂടി ഇങ്ങോട്ട് വന്നോട്ടെ. എന്നിട്ട് വേണം നമുക്ക് പൊട്ടിക്കാൻ വേണ്ടി. മൈക്കിളുടെ അടുത്ത് ഒരു ഗണ്ണുണ്ട്. അതുകൊണ്ട് സെറ്റാണ്. ഇനി ആലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊന്ന് തീർക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗെറ്റ് എവേ വെഹിക്കിൾ ഇവിടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള വണ്ടി. ഇത് ആർക്ക് സംശയം തോന്നാത്ത ഒരു വണ്ടിയാണ്. കാരണം ഇത് എല്ലാവരുടെ അടുത്തുള്ള കോമൺ വണ്ടിയാണ്. ഇപ്പോൾ ഏത് പാവപ്പെട്ടവനും വാങ്ങാൻ പറ്റുന്ന വണ്ടിയാണ്. അതാണ് നമ്മൾ ഈ വണ്ടി തന്നെ തിരഞ്ഞെടുത്തത്. ഒരു നമ്മൾ മോഷ്ടിച്ച വണ്ടിയാണ്. പെട്ടെന്ന് ആർക്കും കണ്ടുപിടിക്കാനും പറ്റത്തില്ല. എന്തായാലും നമുക്ക് വേഗം രക്ഷപ്പെടാം. ഇനി നമുക്ക് നേരെ പോകേണ്ട ലെസ്റ്ററിൻ്റെ വീട്ടിലുള്ളതാണ്. ലെസ്റ്ററിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഫയർ ട്രക്കും കത്തിച്ച് കളഞ്ഞത്. ലെസ്റ്ററിൻ്റെ ഫാക്ടറി നമ്മളങ്ങനെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി ലെസ്റ്ററിൻ്റെ പുതിയൊരു ബേസ് നമ്മൾ എന്തായാലും സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓക്കെ, അപ്പോൾ ലെസ്റ്ററിൻ്റെ പ്ലേസിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി നമുക്ക് എന്തായാലും ഇവിടെ അങ്ങ് എന്തായാലും നമ്മൾ ലാസ്റ്റ് പ്ലാൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ലെസ്റ്ററിൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്ററിന് നമ്മൾ ആ ഡ്രൈവ് കൊണ്ട് കൊടുത്ത് നമുക്ക് ആ നശിപ്പിച്ച് കളയണം. അപ്പോൾ ഓക്കെ, ഫുള്ള് തന്നെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെസ്റ്റർ പറഞ്ഞത് ലെസ്റ്റർ നമ്മൾ ഇനി വീണ്ടും കാണൂല എന്ന് വിചാരിച്ചത്. കാരണം ലെസ്റ്റർ വിചാരിച്ച് ഇത്രയും പാടുള്ള മിഷനായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കണ്ട് സത്യമുണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും തന്നെ ഹാപ്പിയാണ്. നമ്മളങ്ങനെ ആ ഫയൽസ് എല്ലാം തന്നെ മോഷ്ടിച്ച് എടുത്തും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരും നമ്മൾ പേടിക്കാനില്ല.
നമുക്കിനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആരാണ് നമുക്ക് ഈ പണി തരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കിനി കുറച്ച് കള്ളടിച്ച് തുടങ്ങാം, നമ്മുടെ പാർട്ടി അങ്ങ് ആരംഭിക്കാം. നമ്മുടെ എന്താ ഇനി പേടിക്കാറുള്ള, നമ്മുടെ ടെൻഷൻ അടിച്ച് അതെല്ലാം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സോഫിയനൊക്കെ തന്നെ കാണണം. അപ്പൊ എന്തായാലും ഇവിടെ ഭരണിയിലൊക്കെയാണ് നമ്മൾ ഇത് അഴിച്ചു വെച്ചേക്കുന്നത്, ഭരണിയിലൊക്കെയാണ് ഇവിടെ ഡ്രിങ്ക്സ് ഒക്കെ. അപ്പൊ ലെസ്റ്ററിന് ഒന്ന് കൊടുത്തു, നമുക്കൊന്ന് അടിച്ച് സെറ്റ് ആവാം. അപ്പൊ ഒന്ന് മൈക്കിളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാം തന്നെ സെറ്റാണ്, പൊളിയാണ്. ഓ, നമ്മുടെ ഫ്രാങ്കിന് അടുത്തേക്ക് ഫുൾ പെട്ടെന്ന് തന്നെ കിളിയായി പോയിട്ടുണ്ട്. അതേ നമ്മുടെ ഫ്രാങ്കിന് ഇവിടെ കിടക്കുവാണ്. അപ്പൊ അതേ മൈക്കിൾ പോവാന്നാണ് പറയുന്നത്. അപ്പൊ മൈക്കിൾ എന്തായാലും പൊക്കോട്ടെ, മൈക്കിള് വേറെ എന്തൊക്കെ പണിയുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും മൈക്കിൾ പൊക്കോട്ടെ, എന്തായാലും മൈക്കിൾ പോയിട്ടുണ്ട്. നമുക്കും പോയാൽ ലെസ്റ്റർ അവിടെ എന്തോ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ലെസ്റ്ററിനായി നമ്മൾ ആ ഡ്രൈവ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്തായാലും സോഫിയന്റെ അടുത്തോട്ട് പോകണം. അപ്പൊ നമ്മുടെ അഗീറ ലെസ്റ്റർ ദേ ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ലെസ്റ്ററിന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഈ വണ്ടി കൊടുത്തിട്ടായിരുന്നു പോകുന്നത്. അപ്പൊ ലെസ്റ്ററിന്റെ ഫാക്ടറി എല്ലാം നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ലെസ്റ്റർ പറഞ്ഞ് തീ കത്തിച്ച് നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ആ ബോംബൊക്കെ ഇഗ്നൈറ്റ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇനിയിപ്പം അടുത്തായിട്ട് ലെസ്റ്ററിന് പുതിയൊരു ബേസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്തായാലും ഒരു സീക്രട്ട് ബേസ് തന്നെ ലെസ്റ്ററിന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ലെസ്റ്റർ ഇനി പുതിയ പ്ലാനിങ് ഒക്കെ തന്നെ ചെയ്യാം. എന്തായാലും നമ്മൾ ഉടനെ അതങ്ങ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ ബോഡി ഗാർഡ്സിനോടൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ബേസ് എന്തായാലും സെറ്റ് ചെയ്യണം, അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ലെസ്റ്ററിന് അങ്ങനെ ഒരു ബേസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അങ്ങ് എൻഡ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും തന്നെ കയറി ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പൊ സി യു ഗൈസ്, സി യു ഇൻ